മറ്റാരുടെ ഒന്നും എനിക്ക് വേണ്ട. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. അത്തരത്തിൽ ഇഖ്ലാസ് നിങ്ങളുടെ കർമ്മത്തിലുണ്ടെങ്കിൽ ആ കർമ്മം നമ്മുടെ ആസാറുകളായിട്ട് നമ്മുടെ നാളെ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. ആ കർമ്മങ്ങൾ നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ ആധാറുകളായിട്ട് ഇവിടെ അവശേഷിക്കും എന്നുള്ള അള്ളാഹു. 2-3 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലുള്ള ഒരു പ്രസിദ്ധരായിട്ട് ഒരു ഇസ്ലാമിക് കോൺഫറൻസ്, ഇക്ന എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള അവിടെയുള്ള സംഘടന, ആ കോൺഫറൻസിൽ വെച്ച് നിരവധി ലക്ഷക്കണക്കിന് ഓഡിയൻസിനെ മുൻനിർത്തിക്കൊണ്ട് ലോകപ്രശസ്തനായിട്ടുള്ളൊരു പണ്ഡിതൻ അദ്ദേഹം പങ്കുവെച്ച മനോഹരമായിട്ടുള്ള അനുഭവം ഓർക്കാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ഉസ്താദ് അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആകെ കൂടെ ഉണ്ടായിരുന്നത് 10 വിദ്യാർത്ഥികൾ മാത്രമാണ്. ആ 10 വിദ്യാർത്ഥികൾ തന്നെ ഒരു അല്പസമയം 2-3 മാസം കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ചാളുകൾ പിന്നീട് ക്ലാസ് ഉപേക്ഷിച്ച് പോയി. അവസാനം 3 ആളുകൾ മാത്രം ബാക്കിയായി. വെറും 3 ആളുകൾ മാത്രമാണ് ബാക്കിയായത്. പക്ഷേ ആ ഉസ്താദ് അദ്ദേഹം അള്ളാന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ആ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നത്. അദ്ദേഹം 10 ആളുണ്ടായ സന്ദർഭത്തിലും അവസാനം 3 ആൾ അവശേഷിച്ച സന്ദർഭത്തിൽ അദ്ദേഹം തുടക്കത്തിലുള്ള അതേ ആവേശത്തിൽ അവർക്ക് അദ്ദേഹം എന്നും വരും, ക്ലാസ്സിൽ വരും, ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പാഠഭാഗങ്ങൾ ഒരേ ആവേശത്തോടുകൂടെ ഒരേ ആത്മാർത്ഥതയോടുകൂടെ ആ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി. കാരണം ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എത്ര, ഓഡിയൻസ് മുന്നിൽ എത്രയാണ് ഇരിക്കുന്നത്, അത് നോക്കിയിട്ടല്ല അവർ ചെയ്യുന്നത്, അള്ളാന്റെ വജ്ഹ് മാത്രമാണ്. ആ 3 ആളുകൾക്ക് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പകർന്നു ആ വിജ്ഞാനം പകർന്നു. ആ 3-ൽ ഒരാളാണ് ഞാൻ. അദ്ദേഹം അവിടെ പ്രസംഗിക്കുകയാണ്. ആ 3-ൽ ഒരാളാണ് ഞാൻ. അദ്ദേഹം എൻ്റെ മേലിൽ നടത്തിയ നിക്ഷേപമാണ് ഞാൻ. ഈ മുന്നിലിരിക്കുന്ന, ചിന്തിച്ചോക്കെ നിങ്ങൾ, മുന്നിലിരിക്കുന്ന ലക്ഷങ്ങൾക്ക് അദ്ദേഹം ആ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഇൽമ് പകർന്നു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഗുരുനാഥൻ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രം ആ നിക്ഷേപം നടത്തിയ സന്ദർഭത്തിൽ ആ നിക്ഷേപത്തിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കുക. സുബ്ഹാനല്ലാഹ്, ആ അധ്യാപകൻ, ആ മരണപ്പെട്ട അധ്യാപകന്റെ ആധാറായിട്ട് ഈ പണ്ഡിതൻ ഈ ലോകത്തിനി ജീവിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തെ ശ്രമിക്കാൻ 10,000s ലോകത്തുള്ള ഉടനീളം ആളുകൾ അദ്ദേഹത്തെ ശ്രമിക്കാൻ. ആ ശ്രമിക്കുന്നതിന്റെ എല്ലാം ഒരു പ്രതിഫലം പോകുന്നത് ആദ്യം അദ്ദേഹത്തിന് ഇൽമ പകർന്ന ഗുരുനാഥനാണ്. എത്ര നല്ല അവശേഷിപ്പുകൾ, എത്ര നല്ല ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ് ആ ഗുരുനാഥൻ ലോകത്തോട് വിട പറഞ്ഞത്. കാരണം അദ്ദേഹം പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല, മറിച്ച് അള്ളാന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് തന്റെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ എണ്ണമോ മറ്റു നോക്കാതെ ആ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അദ്ദേഹം ചെയ്തു. ആ ചെയ്തതിന്റെ റിസൾട്ട് അദ്ദേഹത്തിന് ലഭിച്ച രൂപം നോക്കുക. അപ്പൊ നമ്മള് ആത്മാർത്ഥത കർമ്മത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുമെന്നുള്ളതാണ്.